ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ട്രാൻസ്മിഷൻ മീഡിയയാണ് ട്രാൻസ്മിഷൻ മീഡിയയെ മെയിനായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം വയർഡ് മീഡിയ ആൻഡ് വയർലെസ് മീഡിയ വയേഡ് മീഡിയ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വയർലെസ് മീഡിയ അല്ലെങ്കിൽ അൺഗൈഡഡ് മീഡിയയെ പറ്റിയാണ് വയർലെസ് മീഡിയ മീൻസ് എന്താണ് ഇവിടെ സെൻറ്ററിനേയും റിസീവറിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫിസിക്കൽ പാത്തോ ഒരു ഫിസിക്കൽ മീഡിയയോ ഉണ്ടായിരിക്കില്ല ഇവിടെ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഡേറ്റ സെൻഡ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെൻറ്റർ സൈഡിൽ നിന്ന് ഡേറ്റ സെൻഡ് ചെയ്യുന്നത് സോ വയർലെസ് മീഡിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ് മൈക്രോവേവ് ആൻഡ് ഇൻഫ്രാറെഡ് ഫസ്റ്റ് വൺ ഈസ് റേഡിയോ വേവ് റേഡിയോ വേവ് നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസിലും ലോങ് ഡിസ്റ്റൻസിലും നമുക്ക് യൂസ് ചെയ്യാം റേഡിയോ വേവിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ദേ ആർ ഒംനി ഡയറക്ഷണൽ ഒംനി ഡയറക്ഷണൽ മീൻസ് എല്ലാ ഡയറക്ഷനിലും ഇതിന് പ്രോപ്പഗേറ്റ് ചെയ്തു പോകാനുള്ള ഒരു കഴിവുണ്ട് സോ സെൻഡിങ് ആൻഡ് റിസീവിങ് ആൻഡിന് ആർ നോട്ട് അലൈൻഡ് അതായത് നമ്മളിപ്പോൾ സെൻഡിങ് ആൻഡിനെയും റിസീവിങ് ആൻഡിനെയും അലൈൻഡ് ആവേണ്ട കാര്യമില്ല ബിക്കോസ് നമ്മളിപ്പം ആ ഒരു സെൻഡിങ് ആൻഡിനെ എന്ന് വരുന്ന ആ ഒരു സിഗ്നലിന് എല്ലാ ഡയറക്ഷനിലും പ്രൊപ്പഗേറ്റ് ചെയ്തു പോകാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സെൻഡിങ്ങും റിസീവിങ്ങും ആയിട്ടുള്ള ആ ഒരു ആൻഡിനാസ് അലൈൻഡ് ആവേണ്ട കാര്യമില്ല നെക്സ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏബിൾ ടു പെനട്രേറ്റ് ദ ഹാർഡ് ആൻഡ് റിജിഡ് സബ്സ്റ്റൻസ് ഏതൊരു ഹാർഡാണെങ്കിലും ഏതൊരു റിജിഡ് സബ്സ്റ്റൻസിലും ഈ റേഡിയോ വേവസിനെ പെനട്രേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവുണ്ട് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്ന ഇപ്പം നമ്മളിപ്പോൾ വൈഫൈ ഇപ്പം നമ്മളിപ്പോൾ വൈഫൈ മോഡോ ഒക്കെ നമ്മുടെ റൂമിൻ്റെ വെളിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് റൂമിനകത്തിരുന്ന് നമുക്ക് ആ ഒരു വൈഫൈ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതെന്തുകൊണ്ടാണ് ഈ റേഡിയോ വേവ്സിനൊക്കെ ആ ഒരു തിക്ക് വോള് അതൊക്കെ പെനട്രേറ്റ് ചെയ്ത് വരാനുള്ള ഒരു കഴിവുണ്ട് മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് എഫ് എം റേഡിയോയിലൊക്കെയാണ് സെക്കൻഡ് വൺ ഈസ് മൈക്രോവേവ് മൈക്രോവേവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണി ഡയറക്ഷണൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നുള്ളൂ സോ അതുകൊണ്ട് തന്നെ സെൻഡിങ് ആൻഡിനെയും റിസീവിങ് ആൻഡിനെയും അലൈൻഡ് ആയിരിക്കണം അതായത് ആ ഒരു ആൻഡിന ടു ആൻഡിന ആ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടവറിലൊക്കെ ആയിരിക്കും ഈ ഒരു ആൻഡിന മൗണ്ട് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഈ ഒരു ആൻറ്റിന ടു ആൻറ്റിന ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഇവിടെ പോസിബിൾ ആവുന്നുള്ളൂ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ മൈക്രോവേവ് യൂസ് ചെയ്യുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻഫ്രാ റെഡ് അപ്പോൾ ഒരു ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് നമ്മൾ ഇൻഫ്രാ റെഡ് യൂസ് ചെയ്യുന്നത് ഇതിന് പെനട്രേറ്റ് ചെയ്തു പോകാനുള്ള ഒരു കഴിവൊന്നുമില്ല ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടി വി റിമോട്ട് ഓപ്പറേഷൻ ആണ് അതായത് നമ്മൾ ആ ഒരു ടി വിയുടെ അടുത്തൊക്കെ ഇരുന്ന് മാത്രമേ നമുക്ക് ആ ഒരു റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു സോ ഇതെല്ലാമാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ വരുന്നത് റേഡിയോ വേവ് മൈക്രോവേവ് ആൻഡ് ഇൻഫ്രാറെഡ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്